സോ ഗൈസ്, അപ്പോ ഇന്നത്തെ ഇപ്പത്തെ ഈ സമയത്തെ ഒരു വീഡിയോ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 17 വയസ്സുള്ള പയ്യനെ കാണാനുള്ള ബഹളമാണ് ഇന്നലെ ഈ പയ്യൻ ലുലു മോളിൽ എത്തി എന്ന് പറഞ്ഞിട്ട് കുറച്ചു ദിവസം മുമ്പ് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ് കേട്ടോ. അതിന്റെ ടൈറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നത്. അപ്പോ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ടൈറ്റിലും തമ്മിലും തന്നെയാണ് വിഷയം അല്ലേ? എന്താ പറയാനുള്ളത്? അല്ല, നല്ല ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല സ്വീകാര്യത കിട്ടും. ഇത് നമ്മളെ ഒരു ജാതിയുള്ള രീതിയിലാക്കിയിട്ടാണ് ക്യാപ്ഷൻ ഒക്കെ ഇട്ടത്. ഈ ക്യാപ്ഷൻ നോക്കിയിട്ട് ആളുകൾ കമന്റ് ചെയ്യണോ? പല സമയങ്ങളും ക്യാപ്ഷനും വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധവും അല്ല. പറഞ്ഞോളൂ. അതായത് ആക്ച്വലി ക്യാപ്ഷൻ നോക്കും ആളുകൾ, ക്യാപ്ഷൻ നോക്കിയിട്ട് വീഡിയോ കാണും. വീഡിയോ കണ്ടതിനു ശേഷം ആ ക്യാപ്ഷനും വീഡിയോ കൂടിയും മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് താരതമ്യം ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പോയിട്ട് ആ വീഡിയോയിൽ ആരാണോ ഉണ്ടായിരുന്നത് ആ വ്യക്തിനെ മൊത്തത്തിൽ തെറി വിളിക്കുക, അല്ലെങ്കിൽ കളിയാക്കുക. ഇതാണ് പരിപാടി. അപ്പൊ ഈ 17 വയസ്സുള്ള പയ്യനെ കാണാനുള്ള ബഹളമാണ് ഇന്നലെ ഈ പയ്യൻ ലുലു മോളിൽ എത്തി എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ടൈറ്റിലുള്ള വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ മമ്മൂക്കയാണ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. മമ്മൂക്ക ലുലു മോളിൽ പോയപ്പോ ആളുകൾ തിങ്ങിക്കൂടി മമ്മൂക്കാനെ കാണാൻ വന്നിട്ടുള്ള സീനാണ് ഉണ്ടായത്. അതിനാണ് ആ ടൈറ്റിൽ ഇട്ടിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതിന് അടിയിൽ വരുന്ന കമന്റ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ആസ് എ മമ്മൂക്ക ഫാൻ? എന്തായാലും മമ്മൂക്കാന്റെ ഏജ് പറഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോ അതിൽ 17 വയസ്സെന്ന് കാണിച്ചുകൊണ്ട് മമ്മൂക്കാന്റെ ഏജ് പറ്റി പറഞ്ഞിട്ടാവാനാണ് എല്ലാ ചാൻസും ഉള്ളത്. ഈ കമന്റ്സ് വരുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ഈ ക്യാപ്ഷൻ കണ്ടപ്പോ ഞാൻ അറിയാത്ത വല്ല ആൾക്കാരാണോ എന്ന രീതിയിലാണ് ഞാൻ നോക്കിയത്. 17 വയസ്സിൽ ഇത്ര വലിയ ഫാൻസ് ഉള്ള ഒരു ആള് കേരളത്തിലുണ്ടോന്ന് ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞ സംശയിച്ചു പോയി. എന്നിട്ട് കണ്ടപ്പോഴാണ് ഇത് മമ്മൂക്കയാണെന്ന് പിന്നെ മനസ്സിലായത്. ഞാനും അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയത്. 17 വയസ്സുള്ള അത്രയും വലിയൊരു സെലിബ്രിറ്റി നമ്മള് കേട്ടിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയത്. അങ്ങനെ തന്നെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ പല നിങ്ങൾക്കും എഴുതാട്ടോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത്, കമന്റ് വായിക്കുമ്പോ എന്താ തോന്നിയത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ. കുറച്ച് കമന്റ്സ് ഞാൻ എന്തിനടിയിൽ ഒന്ന് വായിച്ചുതരാം. പണിയും കൂലിയും ഇല്ലാത്ത, ചിന്താശേഷി ഇല്ലാത്ത കുറെ ഊള പ്രബുദ്ധ മലയാളികൾ, അതവിടെ തിങ്ങിക്കൂടിയ ആളുകളെ കുറിച്ചിട്ടാണ് ഈ ഊള മലയാളികൾ എന്ന് പറഞ്ഞത്. ആക്ച്വലി അത് എല്ലാവരും മമ്മൂട്ടി വരുന്നുണ്ട് വിചാരിച്ച് പോയി നിന്നവരൊന്നും ആവില്ല. ലുലുമോളിൽ പോയ സമയത്ത് മമ്മൂട്ടി ഉണ്ട്, അവിടെ ഉള്ള എല്ലാ ക്രൗഡും ഉണ്ടാവും, കേരളത്തിലുള്ള എല്ലാ മലയാളിയും കൂടി ലുലുമോളിക്ക് ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ ഉള്ളവര് തന്നെ ഈ മമ്മൂട്ടിനെ കാണാൻ വേണ്ടി മാത്രം പോയവരും ആവില്ല. അവിടെ പോയവര് പറഞ്ഞാൽ അവിടെ ഷോപ്പിങ്ങിന് പോയപ്പോ മമ്മൂട്ടി ഉണ്ട് പറയുമ്പോ പിന്നെ അവിടെ പോകും. ഈ പറയുന്ന ആളൊരു മലയാളിയാണ്, ഇയാളും വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാല് ഫാൻസ് വന്ന് ഫാൻസിന്റെ കൂട്ടത്തിൽ ഇടാന്നുണ്ടാവുള്ളൂ. അപ്പൊ അയാൾ തൊട്ട് അപ്പുറത്തെ ബിൽഡിംഗിലാണെങ്കിലും ഇപ്പുറത്ത് മമ്മൂട്ടി വന്നതാണ് ഓടി. 71 വയസ്സുള്ള വൃദ്ധൻ അതായിരിക്കും ഉത്തമം. ഇതാ ഞാൻ പറയാം ടൈറ്റിൽ അല്ലേ, ഒരു വീഡിയോ ഇടുമ്പോ ആ വീഡിയോന്റെ ടൈറ്റിൽ തമ്മിലൊക്കെ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം. ആക്ച്വലി ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വിഷയം വെച്ചാൽ, നിങ്ങൾ ഇടുന്ന നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഒരു സാധനം കൊണ്ട് ആ വീഡിയോയിലുള്ള വ്യക്തിനെയാണ് ആളുകൾ വന്നിട്ട് ഇവിടെ ഒരുമാതിരി ഷെയിം അടിച്ചു പോകുന്നത്. നമുക്കൊരിക്കലും എനിക്ക് 17 വയസ്സാന്ന് പറഞ്ഞില്ല, നമുക്ക് മമ്മൂക്കന്നെ പറയാറുണ്ട് എനിക്ക് 71 വയസ്സാന്ന് മമ്മൂക്കന്നെ പറയാറുണ്ട്. ഇതെന്താ അറിയാ, മറ്റേ ഓഡിയൻസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈറ്റിലാണല്ലോ ഉണ്ട്, അതിന് വേണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഞാനാണെങ്കിലും ഫുള്ള് കണ്ടല്ലോ, ആരാ നോക്കാൻ വേണ്ടി ഞാൻ ഫുള്ള് കണ്ടു, അവർക്ക് വ്യൂ കിട്ടുകയാണല്ലോ ചെയ്യണത്. ഹലോ അഡ്മിൻ, നിങ്ങൾ എന്താ കണ്ണുപൊട്ടനാണോ? 71-ഉം 17-ഉം തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ? പൊട്ടൻ ആണോ നിങ്ങൾ, അതോ മനുഷ്യനെ പൊട്ടൻ ആക്കുന്നതാണോ? അതാണ് ശരി, മനുഷ്യനെ പൊട്ടനാക്കുന്നതാണോ, അതാണ് കേട്ടോ ലാസ്റ്റ് പറഞ്ഞാ ശരി. ഇയാളെ ആണോ പയ്യൻ എന്ന് വിളിച്ചത്? ഇയാളെ കണ്ടാൽ എന്റെ മുത്തച്ഛന്റെ പ്രായമുണ്ട്. നസീം, നസീം അതിപ്പോ ഈയും പ്രായമായ ഈ വേറൊരാളുടെ മുത്തച്ഛനാവും. അല്ല, ഇവനൊക്കെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടുണ്ടാവില്ല, എന്നാലും സ്വയം ഒന്ന് മമ്മൂക്കാനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മുത്തച്ഛനൊക്കെ നമുക്ക് വിളിച്ച് ആലോചിക്കാൻ പറ്റും. കമ്പയർ ചെയ്യാനും പറ്റൂല, അതാണ് വിഷയം. നിങ്ങൾ എന്ത് പറയുന്നത്, കമ്പയർ ചെയ്യാൻ ഒരു യോഗ്യത ഒക്കെ വേണം. യോഗ്യതയുടെ പ്രശ്നമല്ല, നമ്മൾ ആ ഏജിൽ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റൂ. അല്ലല്ലോ, ഒരിക്കലും ഇല്ല. എന്തായാലും ഉറപ്പാണ് മമ്മൂക്കനെ പോലെ ആവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണില്ല. നമ്മളൊക്കെ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് എന്താ അവസ്ഥ, ജീവനോട് തന്നെ ഉണ്ടാവും ആർക്കറിയാ, നമ്മൾ തട്ടിപ്പോയാലോ ആ സമയമാകുമ്പോഴത്തേക്കും. നമ്മളല്ല അടി കേട്ടോ, ഈ എന്റെ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ എനിക്ക് ജീവണ്ടാവുന്ന എനിക്ക് അതിന് പറയാൻ മമ്മൂക്കന്റെ ഏതോണ്ടോ മഞ്ഞ കൂളിംഗ് ക്ലാസ് ഇട്ട് ഇറങ്ങിയേ. എവിടെ 17 വയസ്സ് കഴുത്ത് മുഴുവൻ ചുളിവ് വന്നല്ലോ. 71 വയസ്സായി മലയാളം നടന്മാർ തമിഴ് നടന്മാരെ കണ്ടുപഠിക്കണം. രജനീകാന്തിനെ പോലെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നടക്കുമോ ഇവൻ മമ്മൂട്ടി? എപ്പോഴും കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കും. നമ്മളെ പോലെ
എടോ സ്വന്തമായിട്ട് കൂളിംഗ് ഗ്ലാസ് വെക്കാനുള്ള കഴിവില്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നടക്കണം. അല്ലാതെ കൂളിംഗ് ഗ്ലാസ് വെക്കാൻ എന്താ കൂളിംഗ് ഗ്ലാസ് വെച്ചാ എന്താ പ്രശ്നം? അത് ഓരോരുത്തർ ഇഷ്ടല്ലേ. അല്ല അതിപ്പോ രജനീകാന്തിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രജനീകാന്തിനെ പറയാന്ന് പറഞ്ഞാൽ രജനീകാന്തിനെ പോലെ രജനീകാന്ത് മാത്രം, മമ്മൂക്കാനെ പോലെ മമ്മൂക്ക. ഓരോരുത്തർക്കും രജനീകാന്തിന് കൂളിംഗ് ഗ്ലാസ് വെക്കാൻ താല്പര്യം ഞങ്ങളാണെങ്കിലും മമ്മൂക്കാണെങ്കിലൊക്കെ ഞങ്ങള് കൂളിംഗ് ഗ്ലാസ് എപ്പോഴും വെച്ച് നടക്കും. അത് ഞങ്ങളുടെ ശീലമാണ്. മനസ്സിലായില്ലേ, ഇവിടെ മോഹൻലാൽ ഫാനാണ്. എന്നിട്ടാണോ ഞാനും മമ്മൂട്ടിയും ബെൽറ്റ്? ഒരു വൃദ്ധനെ മര്യാദക്ക് ഒന്ന് നടക്കാൻ പോലും വിടാത്ത ജനങ്ങൾ. അയ് ശരി, ഒരു വൃദ്ധനെ മര്യാദക്ക് ഒന്ന് നടക്കാൻ പോലും വിടാത്ത ജനങ്ങൾ. ഞാൻ എന്റെ ഉള്ളിലുള്ള മൃഗത്തിന് അടക്കി വെച്ചാണ് ഇപ്പൊ. തെറി വിളിക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ടൈറ്റിൽ കാരണം. ആ ഒരു ടൈറ്റിൽ കാരണമാണ് ഇപ്പൊ ഇത്രയും തെറിവിളിയും പ്രശ്നങ്ങളും അതിനടി. ഈ തെറിവിളികളൊക്കെ കേൾക്കേണ്ടത് ആ ടൈറ്റിൽ എഴുതിയ അതാണ് ആ ടൈറ്റിൽ ഇട്ടവനാണ് ഇത്രയും തെറിവിളി കേൾക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ചാനലിലോ പേജിലൊക്കെയാണ് ഈ സാധനം. അങ്ങനെ പല ചാനലും പേജുകാരും കാണിക്കുന്ന പരിപാടി ഇതാണ്. വെറുതെ അവർക്ക് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിട്ട് അവർ ഈ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മനയിലോ നിങ്ങള് മമ്മൂക്കാന്റെ ഒക്കെ കാര്യം, മമ്മൂക്ക ലുലുമാളിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടല്ലോ ആൾക്കാർ കാണും. അതിന് നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ വഴി ഒന്നും ഉപയോഗിക്കില്ല. അതിനിപ്പോ 17-71 എഴുതണ്ട, മമ്മൂട്ടി ലുലുമാൾ ഇട്ട അതിന് ഇഷ്ടം പോലെ ആൾക്കാർ കാണും. ഇതിപ്പോ സോഷ്യൽ മീഡിയയിലാണെ എവിടെയാണെങ്കിലും മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ വെറും ആ ഒരു പേര് മാത്രം കണ്ടെത്തന്നെ ആൾക്കാരെടുത്ത് കാണും. ഞാൻ തന്നെ ഇപ്പൊ ഈ വീഡിയോ ഇടുമ്പോ വെറും മമ്മൂക്കാന്നോ മമ്മൂട്ടിന്നോ കൊടുക്കുള്ളൂ, അത് മതി. മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാ? മമ്മൂക്കാക്കി തെറിവിളി 71 വയസ്സിൽ 17-കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടം പോലെ കിട്ടും. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും വിട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷെ എന്താ വിഷയം വെച്ചാ, നിങ്ങൾ ഇടുന്ന ആ ഒരു തമ്മിലും ഇടുന്ന ആ ഒരു ടൈറ്റിലും കാരണം അതിന്റെ ഉള്ളിലുള്ള വ്യക്തിക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള ഇങ്ങനത്തെ തെറിവിളികളും ഷെയ്മിങ്ങും കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളാണ്. പിന്നെ മുത്തച്ഛൻ വൃദ്ധൻ എന്നൊക്കെ വിളിക്കുമ്പോ അങ്ങനെ ഒരു മുത്തച്ഛനും ഒരു വൃദ്ധനൊക്കെ വീട്ടിലുണ്ടാവണമെങ്കിൽ പുണ്യം ചെയ്യണം. മമ്മൂക്കനെ പറഞ്ഞത് ഇത് ഇവിടെ കിടന്നെ തളയ്ക്കും രക്തം. ബാക്കി വീട്ടിലുള്ള മുത്തച്ഛന്മാരൊന്നും പുണ്യം ചെയ്തവരല്ലേ? പുണ്യം ചെയ്ത മമ്മൂക്കാനെ പോലത്തെ ഒരു മുത്തച്ഛനെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞത്, മുത്തച്ഛന്മാരെല്ലാരും വീട്ടിലുണ്ടാവും, നമ്മളെ വീട്ടിലുണ്ടാവും. പക്ഷെ എന്റെ മമ്മൂക്കാനെ പോലത്തെ ഒരാളെ വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. അത് ഈ ജന്മത്തിലൊന്നും ഞാനൊന്നും പുണ്യം ചെയ്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പൊ ഞാൻ വലുതായ ഒരു മുത്തച്ഛനാവുമ്പോ ചിലപ്പോ മമ്മൂക്കാന്റെ പോലെ ഉണ്ടാവും. അതിപ്പോ പാരമ്പര്യം കിട്ടിയൊരു ഫാൻ ഒന്നും പറയാനില്ലേക്ക്. ഇത് അനക്കെന്തിനു പറയാനക്ക് മുത്തച്ഛനെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം വയസ്സായി കഴിഞ്ഞാൽ എല്ലാരും വയസ്സന്മാരാണ് വൃദ്ധന്മാരാണ്. പക്ഷെ അത് ചേച്ചിന് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റാണെങ്കിൽ 71 വയസ്സായി കഴിഞ്ഞാൽ ജീവനോടുണ്ടോന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് വൃദ്ധനാണോ മുത്തച്ഛനാണോ അച്ഛനാണോ എന്ന് കളിയാക്കിയാ മതി. എന്തല്ലേ രണ്ടാളും കണ്ണടായിട്ട് അറിയിക്കാണ്. മമ്മൂക്കാന്ന് കേട്ടപ്പോഴത്തേക്ക് കണ്ണടി കൊണ്ട് അറിയിക്കാണ്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. ടൈറ്റിനും ഇതൊക്കെ ഇടല്ലേ, ഇടുന്നൊക്കെ ഇട്ടോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ കേൾക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് കൂടി വേണമെന്ന് മാത്രം. ഇവര് ഇത് കമന്റ് ബോക്സും ഒന്നും വായിക്കുന്നില്ലട്ടോ. ഇല്ല, അതുണ്ട്. അവരവരെ പാട്ടിന്റെ വ്യൂ കിട്ടി എന്നുള്ളത് മാത്രം നോക്കുള്ളൂ. കമന്റ് ബോക്സിനാണെങ്കിൽ റിപ്ലൈ നോക്കില്ല, കമന്റ് ബോക്സ് നോക്കില്ല, ആ വഴിക്ക് വിട്ടോളൂ. ഫേസ്ബുക്കിലാണ് പിന്നെ ഈ പരിപാടികൾ നടക്കുന്നത് കൂടുതലും. കുറെ എണ്ണങ്ങളുണ്ടല്ലോ ഇതുപോലെ മെസ്സേജ് അയക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കണം. എന്തെങ്കിലും മമ്മൂക്കാനോടുള്ള അസൂയ, മമ്മൂക്കാന്റെ ആ ഭംഗി സൗന്ദര്യം കണ്ടിട്ടുള്ള അസൂയ, അത്ര മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാട്ടാ നമുക്ക് അതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ ബൈ.